സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പറച്ചിലും ചോദിക്കുന്നതും കേൾക്കുന്നതും ഇതിൽ പങ്കെടുക്കുന്നതും ഒക്കെ നമ്മുടെ മറ്റ് ഖിദ്മത്തുകളും ഒക്കെ നമ്മുടെ മറ്റ് അമലുകളും എല്ലാം അല്ലാഹുവിന്റെ തൃപ്തിയിലാക്കി തരട്ടെ. അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ. ആഖിറത്തിൽ വലിയ മുതൽക്കൂട്ടാകുന്ന അമലായി അല്ലാഹു ഇത് നമ്മിൽ നിന്ന് എല്ലാവരും കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഒരു മൂന്നാല് ദിവസമായി ക്ലാസ് റൂമിൽ വരാൻ സാധിച്ചിട്ടില്ല, സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ചൊക്കെ ചോദ്യങ്ങളുണ്ട്, എന്നാലും കൂടുതലൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആണ്ട് സംബന്ധമായ ചില വിഷയങ്ങളിൽ സജീവമാവേണ്ടതുണ്ടായത് കാരണം ക്ലാസ് റൂമിൽ കടക്കാൻ പറ്റാതിരുന്നതാണ് ഇതുവരെ. ഏതാനും ഇൻഷാഅല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഏതാനും ചില ചോദ്യങ്ങൾ നബിൻ്റെ മറുപടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്ക് കേൾക്കുന്നുണ്ടാവുമല്ലോ ക്ലാസ് റൂമിൽ, ശരിക്ക് കേൾക്കുന്നുണ്ടാവുമല്ലോ ഇവിടെ. ശരിക്ക് സഹോദരിമാരുടെ മജീസിലൊക്കെ ശരിക്ക് കേൾക്കുന്നുണ്ട്, ഇൻഷാഅല്ലാഹ് ക്ലാസ് റൂമിൽ കേൾക്കുന്നുണ്ട്. പിന്നെ മറന്നു മരുന്നുപയോഗിച്ച് മറന്നല്ലട്ടെ, മരുന്നുപയോഗിച്ച് മെൻസസ് നിർത്തി എംറ ചെയ്യാമോ എന്നാണ്. മരുന്നുപയോഗിച്ചിട്ട് മെൻസസ് നിർത്തിയിട്ട് എംറ ചെയ്യാമോ? എന്റെ സഹോദരിമാര് സഹോദരന്മാരെ കാര്യം മനസ്സിലാക്കേണ്ടത്, എംറയിലാവട്ടെ ഹജ്ജിലാവട്ടെ ശുദ്ധി നിർബന്ധമുള്ളത് തവാഫിനാണ്. തവാഫിലുള്ള ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ പാടില്ല, പിന്നെ അശുദ്ധി ഉണ്ടാവാൻ പാടില്ല, പിന്നെ ചെറിയ ശുദ്ധിയെ തൊട്ടും വലിയ ശുദ്ധിയെ തൊട്ടും ഒക്കെ ശുദ്ധിയാവണം, പിന്നെ ഔറത്ത് മറക്കണം പോലെയുള്ള നിബന്ധനകളൊക്കെ തവാഫിന് ഷർത്താണ്. അതേസമയത്ത് തവാഫല്ലാത്ത വേറെന്നെല്ലാം അമലുകളുണ്ട് ഹജ്ജിൽ, അല്ലേ? സഹി ചെയ്യ, സഹിന്ന് ശുദ്ധി നിർബന്ധമില്ല, സുന്നത്താണ് ശുദ്ധി, അതേസമയത്ത് നിർബന്ധമില്ല. അപ്പൊ ഉംറയിൽ പാകളുടെ അമൽ എന്താണ്? തവാഫ് ചെയ്യുക, സഹി ചെയ്യുക, പിന്നെ മുടി നീക്കം ചെയ്യുക, ഈ മൂന്ന് കാര്യങ്ങളല്ലേ ഉള്ളൂ. പിന്നെ ആദ്യം ഇഹ്റാം ചെയ്യുക, അല്ലേ? അത്രയുള്ള ഉംറയിൽ ആദ്യം എന്ത് ചെയ്യുക? ഇഹ്റാം ചെയ്യുക. ഇഹ്റാം ചെയ്യാതെ നീയത്ത് വെക്കുക എന്നർത്ഥം. പിന്നെ അത് കഴിഞ്ഞ ശേഷം തവാഫ് ചെയ്യുക, പിന്നെ സഹി ചെയ്യുക, പിന്നെ മുടി നീക്കം ചെയ്യുക. അത്രയുള്ള ഒരു ഉംറയിലെ അമല്. അപ്പൊ അതിൽ ആ പിന്നെ തവാഫിന് മാത്രമാണ് ശുദ്ധി നിബന്ധന ഉള്ളത്. അപ്പൊ ഹൈദുള്ള സ്ത്രീക്ക് തവാഫ് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഉംറ ചെയ്യണേ എന്ത് വേണം? ആദ്യം ഇഹ്റാം ചെയ്തു. ഇഹ്റാം ചെയ്യുന്ന സമയത്ത് അവൾക്ക് ശുദ്ധി ഇല്ല എന്നൊക്കെ, ഒരു കുഴപ്പമില്ല. പിന്നെന്ത് ചെയ്യണം? പിന്നെ അടുത്ത അമല് തവാഫാണ്. പക്ഷെ ആ തവാഫിന്റെ സമയത്ത് അവൾക്ക് ശുദ്ധി വേണം. തവാഫ് കഴിഞ്ഞ സഹി പറ്റൂ, സഹിന് ശുദ്ധി വേണമെന്നില്ല, പക്ഷെ തവാഫിന് ശുദ്ധി വേണം. ശുദ്ധി ഒതു വേണം, പിന്നെ ഹൈദ് ഉണ്ടാകാൻ പാടില്ല. വലിയ ശുദ്ധിയെ തൊട്ടും ചെറിയ ശുദ്ധിയെ തൊട്ടും നജസിനെ തൊട്ടൊക്കെ ശുദ്ധിയാവണം. അത് തവാഫിന്റെ നിബന്ധനകളിൽ പെട്ടതാണ്. അപ്പൊ ഇവിടെ ചോദ്യതല്ല ഈ ഗുളിക കഴിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റു വല്ല ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റു വല്ല പ്രയോഗങ്ങളും പ്രയോഗിച്ചുകൊണ്ടോ അവളുടെ മെൻസസ് നിർത്തി അങ്ങനെ എന്ത് ചെയ്തു തവാഫ് ചെയ്ത് പറ്റുമോ? പറ്റുമോന്നാ? പറ്റും, അതുകൊണ്ട് വിരോധമില്ല എന്നാ. അപ്പൊ ആ മാസം ഹൈദ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, മെൻസസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മരുന്ന് കഴിച്ചു. അങ്ങനെ ചോര വരുന്നില്ല, രക്തം വരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്ത്? തവാഫ് ചെയ്തു, സൈ ചെയ്തു. യാതൊരു വിരോധവുമില്ല. അതാ പിന്നെ അങ്ങനെ മരുന്ന് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നാണ്. മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിൽ നിർത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഇസ്ലാമിൽ അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ അതേസമയത്ത് അവരുടെ ആരോഗ്യത്തിന് അതുകൊണ്ട് ഹാനികരമായ വിഷയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ആ നിലക്ക് വിരോധം ഉണ്ടാകും എന്നല്ലാതെ അങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടോ മറ്റ് മരുന്നുകൾ കഴിച്ചുകൊണ്ടോ മനസ്സസ് നിർത്തി അങ്ങനെ തവാഫ് ചെയ്തു അതുകൊണ്ട് വിരോധമില്ല. ഹനഫി പള്ളിയിൽ ഒരു ഖുതുബ മാത്രം ഓതി എന്നാൽ തുടരാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം. ഹനഫി പള്ളിയിൽ സാധാരണ, പിന്നെ ഹനഫി പള്ളിയിൽ നിന്നല്ലല്ലോ, ഹനഫി മദ്ഹബ് പ്രകാരം ജുമാക്ക് ഒരു ഖുതുബയെ ഷർത്തുള്ളൂ. ജുമാക്ക് ഒരു ഖുതുബയെ ഷർത്തുള്ളൂ. നമ്മൾ സാധാരണ ഹനഫി ഷാഫി മദ്ഹബ് അനുസരിച്ച് എന്താണ്? രണ്ട് ഖുതുബയുടെ ശേഷമായിരിക്കണം ജുമാ. അത് ജുമാ സഹീഹാവാനുള്ള ഷർത്താണ്. ഒരു ഖുതുബ പോലെ രണ്ട് ഖുതുബ വേണം, ഒരു ഷർത്താണ് നമ്മുടെ മദ്ഹബ് അനുസരിച്ച്. എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഒരു ഖുതുബയെ നിർബന്ധമുള്ളൂ. രണ്ടാമത്തെ ഖുതുബ സുന്നത്താണ്, നിർബന്ധമില്ല.
അപ്പോൾ ഒരു ഹനഫി പള്ളിയിൽ ഒരു ഖുതുബ മാത്രം നിർവഹിക്കുകയും അങ്ങനെ നിസ്കരിക്കുകയും ചെയ്തു നിൽക്കുക, രണ്ടാമത്തെ ഖുതുബ ഓതാതെ ആ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇല്ല, പറ്റുകയില്ല. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് ആ ജുമാ സഹീഹ് അല്ല. കാരണം നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നിബന്ധനയാണ് രണ്ട് ഖുതുബ വേണമെന്നുള്ളത്. അപ്പൊ അവിടെ അവിടെയാണെങ്കിലും ആ ഒരു ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ജുമാ സഹീഹ് ആയിട്ടില്ല നമ്മുടെ മദ്ഹബ് അനുസരിച്ച്. പിന്നെ നമുക്ക് തുടരാം എപ്പോൾ നാമും ആ മദ്ഹബ് സ്വീകരിക്കുക ആ സമയത്ത്. ആ ഞാൻ ഈ ജുമാ നിസ്കാരം ഞാനും ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതുക, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ ഹനഫി മദ്ഹബ് അനുസരിച്ച് ജുമാ സഹീഹ് ആകുന്ന വിഷയങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ടാവണം എന്ന് മാത്രം. വുളു ചെയ്യുമ്പോൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് വുളു സഹീഹ് ആകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വുളു. പിന്നെ അങ്ങനത്തെ വിഷയങ്ങളുണ്ടല്ലോ, ജുമാഅയോട് അനുബന്ധിച്ച വിഷയങ്ങളൊക്കെ, അതെ, ജുമാഅയോട് അനുബന്ധിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വിഷയങ്ങളൊക്കെ ആ മദ്ഹബ് അനുസരിച്ചും സഹീഹ് ആവുന്ന രീതിയിൽ ആവണം, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത്ര വലിയ വിഷയം എന്നുള്ളത്. നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് ഒരാൾ വുളു ചെയ്യുകയാണെങ്കിൽ എല്ലാ മദ്ഹബ് അനുസരിച്ചും അവന്റെ വുളു സഹീഹ് ആയിട്ടുണ്ടാകും. ഷാഫിഈ മദ്ഹബിലെ എല്ലാ സുന്നത്തും പാലിച്ചുകൊണ്ട് ഒരാളാണ് വുളു ചെയ്തു എന്നാൽ എല്ലാ മദ്ഹബ് അനുസരിച്ചും അവന്റെ വുളു സഹീഹ് ആയിട്ടുണ്ടാകും. അപ്പൊ പിന്നെ അവന് പിന്നെ നിസ്കാരം അത് ഏത് മദ്ഹബ് അനുസരിച്ചും ചെയ്യാവുന്നതാണ്. ആ സമയത്ത് അത് ആ മദ്ഹബ് തഖ്ലീദ് ചെയ്താൽ മതി, ആ വിഷയത്തിൽ ആ മദ്ഹബ് തഖ്ലീദ് ചെയ്താൽ മതി. അപ്പൊ ഞാനിപ്പോ നിസ്കാരം കഴിഞ്ഞ ശേഷം ആയാലും മതി, ഒരു ഖുതുബ മാത്രമേ നടന്നുള്ളൂ എന്ന് എപ്പോഴാണ് അറിയുന്നത്? നിസ്കാരത്തിന് ശേഷം അറിയുന്നത്, അവിടെ ആ ഒരു ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ എന്ന്. അപ്പൊ അപ്പൊ തഖ്ലീദ് ചെയ്താലും മതി, ഓ ആയിക്കോട്ടെ, ഞാനിപ്പോ നിസ്കരിച്ച നിസ്കാരം ഹനഫി മദ്ഹബ് പ്രകാരമാണ് എന്ന് അപ്പോൾ കരുതിയാലും മതി, അപ്പോൾ സഹീഹാകും. ഓക്കെ, മറ്റൊരു ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. ഉസ്താദെ, നമ്മുടെ കയ്യിൽ മാസം തോറും പൈസ കിട്ടുന്നു, അതിൻ്റെ സക്കാത്ത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ മാസം തോറും പൈസ കിട്ടുന്നതിന് സക്കാത്ത് എന്ന് പറഞ്ഞാലേ, പൈസന്റെ സക്കാത്തിന് രണ്ട് നിബന്ധന ഉണ്ട്. സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കണം, പൈസ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, അതിന്റെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ രണ്ട് നിബന്ധന. ഒന്ന്, നിസാബ് തികയുന്ന സംഖ്യ നമ്മുടെ കയ്യിൽ വരണം. അതായത് 595 ഗ്രാം വെള്ളിക്ക് വേണ്ടി വരുന്ന പൈസയോ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന്റെ പൈസയോ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പൊ നിസാബ് തികഞ്ഞു, എന്നാ അപ്പൊ തന്നെ സക്കാത്ത് കൊടുക്കണം, വേണ്ട. 595 ഗ്രാം വെള്ളിക്ക് വേണ്ടി വരുന്ന സംഖ്യയോ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന് വേണ്ടി വരുന്ന സംഖ്യയോ നമ്മുടെ കയ്യിൽ വരികയും ആ സംഖ്യ ഒരു വർഷം നാം സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു, എന്നാൽ ഒരു വർഷം പൂർത്തിയായാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അപ്പൊ 595 ഗ്രാം സംഖ്യ, പിന്നെ വെള്ളി കത്തധികം പൈസ വേണ്ട, ഒരു 10-30,000 റുപ്യ ഉണ്ടായാൽ 595 ഗ്രാം വെള്ളി കിട്ടുമെന്നാണ് എന്റെ അറിവ്. ഒരു ഗ്രാമിന് എത്ര വില എന്നുള്ളത് നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഏതാണ് ശരി, 595 ഗ്രാം വെള്ളിയുടെ സംഖ്യ ഒരാളുടെ കയ്യിൽ വന്നു എന്ന് വെച്ചാൽ സുമാർ ഒരു 30,000 റുപ്യ ഒരാളുടെ കയ്യിൽ വന്നു. ആ 30,000 റുപ്യ കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ സക്കാത്ത് കൊടുക്കൊന്നും വേണ്ട. പിന്നെ ആ 30,000 രൂപ അവൻ സൂക്ഷിച്ചു വെച്ചു, എത്ര സൂക്ഷിച്ചു വെച്ചു? ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു. ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ആ സംഖ്യ അവന്റെ അടുക്കുന്ന ചെലവായി പോയിട്ടൊന്നില്ലേനും, അത് ചെലവഴിക്കാതെ അവൻ സൂക്ഷിച്ചു വെച്ചു. എന്നാൽ ഒരു വർഷം പൂർത്തിയാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അങ്ങനെയാണ്. അപ്പൊ മുഹറം ഒന്നിന് ഉദാഹരണം പറയുകയാണ്, മുഹറം ഒന്നിന് നമ്മുടെ അടുക്കൽ ഒരു 15,000 കിട്ടി, അത് ചെലവാക്കാതെ അവിടെ വെച്ചു. സഫറിലും ഒരു 15,000 കിട്ടി, അപ്പൊ 30,000 ആയി അല്ലേ. അപ്പൊ സഫർ മാസം അവസാനത്തിൽ 30,000 രൂപ അഥവാ 595 ഗ്രാം സ്വർണത്തിന്റെ കാശ് അവന്റെ കയ്യിൽ വന്നു. ആ ഇനി അടുത്ത സഫർ അവസാനത്തിൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ഈ 30,000 റുപ്യയിൽ ചെലവായി പോയിട്ടില്ല എങ്കിൽ അതല്ലെങ്കിൽ അതിൽ നിന്ന് നിസാബിനേക്കാളും താഴെ വരുന്ന സംഖ്യ ആയിട്ട് അത് ചുരുങ്ങിയിട്ടില്ലെങ്കിൽ, എന്നാൽ ആ ഒരു വർഷത്തിനിടയിൽ ആ പൈസ ചെലവായി പോയി, അതല്ലെങ്കിൽ അതിൽ കുറച്ച് പൈസ ചെലവായി പോയി, വർഷം അവസാനം ആയപ്പോഴോ ഈ 595 ഗ്രാം വെള്ളിക്ക് വേണ്ടി വരുന്ന സംഖ്യ അവന്റെ കയ്യിലില്ല നിൽക്കുക, എന്നാൽ സക്കാത്ത് നിർബന്ധമില്ല. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. ഇനി ഒരാൾ എന്ത് ചെയ്ത്, ഇനി ചില ആളുകൾക്ക് പിന്നെ സഫർ അവസാനത്തിൽ 30,000 ആയി, പിന്നെ സഫർ റബീഉൽ അവൽ അവസാനത്തിൽ ഒരു 15,000 റുപ്യ കൂടി കിട്ടി, അപ്പൊ 45,000 ആയി. അപ്പോൾ 595 ഗ്രാം വെള്ളിയുടെ സംഖ്യയായത് സഫർ 30-നാണ്. അപ്പൊ അടുത്ത സഫർ 30-ന് അവൻ ആ 30,000-ത്തിന്റെ പിന്നെ സക്കാത്ത് കൊടുക്കുക. പിന്നെയോ
ഇനി സഫർ റബീഉൽ അവ്വൽ 15000 കഴിഞ്ഞ റബീഉൽ അവ്വൽ 15000 കിട്ടിണ്ടല്ലോ ആ 15000ത്തിന്റെ സക്കാത്ത് അടുത്തിട്ട റബീഉൽ അവ്വലിൽ കൊടുക്കുക അതിനെ 15000ത്തിന് സക്കാത്ത് ഇല്ലല്ലോ 15000 പിന്നെ ഉറുപ്പിക എന്ന് പറഞ്ഞ നിസാബിനേക്കാൾ താഴെയുള്ള സംഖ്യയല്ലേ പക്ഷെ അത് അങ്ങനെയല്ല കണക്ക് ഇവിടെ റബീഉൽ അവ്വൽ അടുത്ത റബീഉൽ അവ്വൽ അവന്റെ അടുക്കൽ 45000 രൂപയുണ്ട് നജീബ് സുബൈർ ചോദ്യം ചോദിച്ചത് ആ സിനു ആണല്ലേ ആയിക്കോട്ടെ ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതുന്നു അടുത്ത റബീഉൽ അവ്വലിൽ അവന്റെ അടുക്കൽ എത്ര ഉണ്ട് 45000 റുപ്യ ഉണ്ട് ഇപ്പൊ അല്ലേ ഈ റബീഉൽ ഈ മുഹറത്തിൽ 15000 കിട്ടി സഫറിൽ 15000 കിട്ടി അപ്പൊ 30000 അടുത്ത സഫറിൽ 30000 സക്കാത്ത് അവൻ കൊടുത്തു 30000 2% സക്കാത്ത് കൊടുത്തു പിന്നെ റബീഉൽ അവ്വലിൽ അവൻ എന്തുണ്ട് അവന്റെ അടുക്കൽ 45000 ഉണ്ട് പക്ഷെ ഈ 45000 പിന്നെ സഫർ അവസാനത്തിൽ അവന്റെ അടുക്കൽ 45000 ഉണ്ട് പക്ഷെ ഒരു വർഷം പൂർത്തിയായ എത്ര പൈസയേ ഉള്ളൂ അവന്റെ അടുക്കല് 30000 ഉള്ളൂ 15000 ഒരു വർഷം പൂർത്തിയായിട്ടില്ല 15000 പിന്നെ 11 മാസമേ പൂർത്തിയായിട്ടുള്ളൂ അല്ലേ അപ്പോൾ അതിന്റെ സക്കാത്ത് ആ 15000 സക്കാത്ത് കൊടുക്കണേ എന്ത് വേണം റബീഉൽ അവ്വൽ വരണം അപ്പൊ സഫർ അവസാനത്തിൽ അവന് 30000 2% കൊടുക്കുകയും റബീഉൽ അവ്വൽ അവസാനത്തിൽ അവന്റെ അടുക്കൽ 45000 ഉറപ്പികയുണ്ട് പക്ഷെ 30000 സക്കാത്ത് കൊടുക്കൽ കഴിഞ്ഞിരിക്കുന്നു ഇനി 15000 സക്കാത്താണ് കൊടുക്കാൻ ബാക്കിയുള്ളത് പക്ഷെ നിസാബ് തയ്യുന്ന സംഖ്യ അവന്റെ അടുക്കൽ ഉണ്ട് 45000 ഉണ്ടല്ലോ നിസാബ് തയ്യുന്ന സംഖ്യ ഉണ്ടല്ലോ എന്നിട്ട് ആ നിസാബ് തികയുന്ന 45000 30000 സക്കാത്ത് കഴിഞ്ഞ മാസം അവന് കൊടുത്തു ഇനി 15000 സക്കാത്ത് അവന് കൊടുക്കേണ്ടത് അതിന്റെ 2% ഈ റബീഉൽ അവ്വൽ കൊടുക്കുക അങ്ങനെ ചെയ്യാവുന്നതാണ് അതിനേക്കാൾക്ക് സുഖം തട്ടുന്ന എളുപ്പം നിസാബ് തികഞ്ഞോടെ മുതൽ ഒരു വർഷം പൂർത്തിയാകും ആവുന്ന സമയത്ത് അതിന്റെ അതിന്റെ മാത്രമല്ല അതിന്റെ ഇടയിൽ വന്നു ചേർന്ന സംഖ്യൻ്റെ സക്കാത്താണ് കൊടുക്കുക എന്നാൽ പിന്നെ അതിനെ കണക്കൂട്ടാനൊക്കെ കുറച്ച് സുഖമാണ് അല്ലേ ആ സഫറിലാണ് മുഹറ 15000 കിട്ടി മുഹറത്തിൽ 15000 കിട്ടി സഫറിലും 15000 കിട്ടി അപ്പൊ 30000 അപ്പൊ നിസാബ് തികയുന്ന സംഖ്യയായി ആ റബീഉൽ അവ്വൽ 45000 കിട്ടിയിരിക്കുന്നു റബീഉൽ ആഖിറിലൊക്കെ 15000 കിട്ടിയിരിക്കുന്നു അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ അടുത്ത സഫർ അവസാനത്തിൽ അവന്റെ അടുക്കൽ ഒരു 1-2 ലക്ഷം രൂപയൊക്കെ ഉണ്ട് 2 ലക്ഷം രൂപയൊക്കെ ഉണ്ട് പക്ഷെ ആ 2 ലക്ഷത്തിൽ നിന്ന് ഞാൻ സുമാർ പറയാൻ രണ്ടെന്നുള്ളത് ഓരോ മാസം അവന്റെ അടുക്കൽ വന്ന ഈ വരുമാനം ഇങ്ങനെ കൂട്ടിക്കൂട്ടി 2 ലക്ഷം രൂപ ഉണ്ട് എന്ന് ഒരു ഉദാഹരണത്തിൽ പറയാം പക്ഷേ അതിൽ നിന്ന് 30000 ഉറുപ്പികയുടെ വർഷമേ പൂർത്തിയായിട്ടുള്ളൂ സഫർ അവസാനത്തിൽ ബാക്കി 1,70,000 ഒരു വർഷം പൂർത്തിയായിട്ടില്ല എങ്കിലും ആ സഫർ അവസാനത്തിൽ തന്നെ ആ 30000 ഒരു വർഷം പൂർത്തിയായ സമയത്ത് തന്നെ അവന്റെ കയ്യിലുള്ള എല്ലാ സംഖ്യയുടെയും സക്കാത്താണ് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ പിന്നെ ഓരോ മാസം അടുത്ത മാസം പിറ്റത്തെ മാസം വേറെ കണക്ക് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അവന് ഏറ്റവും സൗകര്യം അതായിരിക്കും അത്രേ ഉള്ളൂ മനസ്സിലായിട്ടുണ്ടാവില്ലേ മനസ്സിലായിക്കണ ഈ ചോദിച്ചത് ഞാൻ ഈ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവില്ലേ സുബൈർ ഹുദ അഥവാ അമീർ ഇരിങ്ങലി ആ ഓക്കെ മനസ്സിലായി ഓക്കെ ഓക്കെ അസ്സലാം വലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ ഉസ്താദെ എനിക്ക് വയറുവേദന തുടങ്ങിയിട്ട് 3 ദിവസമായി ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹബായ ഫളിൽ കൊണ്ട് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ ശക്തി ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ അല്ലാഹുമ്മ ഇഷ്ഫിഹി ശിഫാ അൻത മൻ ലാ യുഗാദിറു സഖമം വലാ അലമ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വാലിഹി വസ്ഹബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉസ്താദെ മൂക്ക് കുത്താമോ എന്നാണ് മറ്റൊരു ചോദ്യം മൂക്കുത്താൻ പാടുണ്ടോന്ന് അല്ലേ ഇല്ല മൂക്കുത്താൻ പാടില്ല മൂക്കുത്തൽ ഹറാമാണ് പുരുഷന്മാർക്കും ഹറാമാണ് സ്ത്രീകൾക്കും ഹറാമാണ് മൂക്കുകുത്തൽ മൂക്കുത്തൽ ഹറാമാണേ സഹോദരിമാരൊക്കെ മനസ്സിലാക്കണം മൂക്കുകുത്തൽ ഹറാമാണ് പിന്നെ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അടുക്കൽ കാതുകുത്തലും ഹറാമാണെന്ന പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും പെണ്ണുങ്ങൾക്ക് കാതുകുത്തൽ ഹറാമാണെന്ന നല്ലൊരു വിഭാഗം ഇടമാക്കേണ്ട അഭിപ്രായം മൂക്ക് മാത്രമല്ല കാതുകുത്തൽ തന്നെ എന്നാൽ ബഹുമാനപ്പെട്ട ദർക്കശി ഇമാം അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലെ പ്രബലമായ വേറെ ചില പണ്ഡിതന്മാർ ഇവരൊക്കെ പ്രബലമാക്കിയ അഭിപ്രായം അനുസരിച്ച് സ്ത്രീകൾക്ക് ഭംഗിക്ക് വേണ്ടി കാത് കുത്താവുന്നതാണ് സ്ത്രീകൾക്ക് ഭംഗി അവർക്ക് ഭംഗി നൽകാൻ വേണ്ടി കാത് കുത്താവുന്നതാണ് എങ്ങനെയാലും മൂക്കുത്താൻ പാടില്ലാന്ന്
അപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ വലിയവരാവട്ടെ ചെറിയവരാവട്ടെ മൂക്ക് കുത്തൽ ഹറാമാകുന്നു. എന്നാൽ സ്ത്രീകൾക്ക് കാത് കുത്തൽ അനുവദനീയമാണ് എന്ന് പല ഉലമാക്കളും പറഞ്ഞതിൽ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് അത് അനുവദനീയം അത് അനുവദനീയമാകുന്നു. ഏത് കാത് മൂക്കല്ല കാതുകുത്തൽ. പുരുഷന്മാർക്ക് എല്ലാം ഹറാമ തന്നെയാണ്, മൂക്കുത്തലും കാതുകുത്തലും ഒക്കെ ഹറാമ തന്നെയാണ്. വഹറുമ തസ്ഖീഫു അൻഫിൻ മുത്ലഖൻ, മൊത്തത്തിൽ പൊതുവെ മുത്തലക്കായിട്ട് മൂക്ക് കുത്തൽ ഹറാമായിരിക്കുന്നു. പിന്നെ വഊദിനി സബിയിൻ, ആൺകുട്ടിയുടെ കാതുകുത്തലും ഹറാമാണ്. ആണിന്റെയും പെണ്ണിന്റെയും മൂക്ക് കുത്തലും ആണിന്റെ പിന്നെ കാതുകുത്തലും ആണിന്റെയും പെണ്ണിന്റെയും മൂക്കുകുത്തൽ ഹറാമാണ്, ആണിന്റെ കാതുകുത്തലും ഹറാമാണ്. എന്നാൽ പെണ്ണിന്റെ കാതുകുത്തൽ ഭംഗിക്ക് വേണ്ടി അനുവദനീയവുമാണ്. പിന്നെ അതിന് കാരണം തന്നെ പറഞ്ഞത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സഹാബിയാത്ത് പല സ്ത്രീകളും ഇസ്ലാം മതം വിശ്വസിച്ചല്ലോ. ഏത് സ്ത്രീകൾ? ആദ്യം അവർ കാഫിര്യങ്ങളായിരുന്നു, അങ്ങനെയുള്ള സ്ത്രീകൾ ഇസ്ലാം മതം വിശ്വസിച്ചു. അവരിൽപ്പെട്ട പലരും കാത് കുത്തിയിരുന്നു. റസൂൽ അത് നിരോധിച്ചിട്ടില്ല. അതിന് മുറുക്ക് നിങ്ങൾ കാത് കുത്തരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് കാത് കുത്തൽ അനുവദനീയമാണ്. പിന്നെ മറ്റൊരു ചോദ്യം, ഉസ്താദെ സാധാരണ മെൻസസ് ഉണ്ടാകുന്ന ഡേറ്റ് ആകുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ തുള്ളി രക്തം ഇടയ്ക്കിടെ കാണുന്നു, ഇതിന്റെ വിധി എന്താണ്? സാധാരണ മെൻസസ് ഉണ്ടാകുന്ന ഡേറ്റ് ആവുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാല് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് എല്ലാ മാസം 20-ാം തീയതിയാണ് മെൻസസ് ഉണ്ടാവാറ്. പക്ഷെ ഈ പ്രാവശ്യം 20-ാം തീയതിക്ക് മുമ്പ് മെൻസസ് ഉണ്ടായി, അതാണോ? അതുകൊണ്ടൊന്നും ഹൈലാവാതിരിക്കൂല. ഞാൻ ഈ പറഞ്ഞ എന്റെ സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അക്കല്ലു തൊഹുർ, അതായത് ശുദ്ധിയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസമാണ്. അതറിയാലോ അല്ലെ? ഏറ്റവും കൂടുതൽ ഹൈൽ ഉണ്ടാവല് എത്ര ദിവസമാണ്? 15 ദിവസം. ഏറ്റവും കൂടുതൽ ഹൈൽ ഉണ്ടായാൽ അപ്പൊ ചുരുങ്ങിയ ശുദ്ധിയ പിന്നെ ഉണ്ടാകുക അല്ലേ? എല്ലാ മാസം ഹൈൽ ഉണ്ടാവുന്ന സ്ത്രീയാണെന്ന് വെക്കുക, അവർക്ക് എന്തുണ്ടായി? 15 ദിവസം ഹൈൽ ഉണ്ടായി. എന്നാൽ പിന്നെ എത്ര ശുദ്ധി ഉണ്ടാവുള്ളൂ? 15 ദിവസം ശുദ്ധി ഉണ്ടാവുള്ളൂ. അപ്പോൾ അക്സറുൽ ഹൈലു 15 ദിവസമാണ്. 15 ദിവസമാണ് ഹൈലിൽ നിന്ന് ഏറ്റവും അധികരിച്ചത്. അങ്ങനെ അധികരിച്ച ഹൈൽ ഉണ്ടായാലും പെണ്ണിന് ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി ഉണ്ടാവുള്ളൂ അല്ലേ? എല്ലാ 15 ദിവസം അപ്പൊ ശുദ്ധി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കഴിഞ്ഞ പ്രാവശ്യം ഹൈൽ ഉണ്ടായി 15 ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പാണ് പിന്നീട് രക്തം കണ്ടു നിൽക്കുക. എന്നാൽ അത് ഹൈലല്ല, അത് രോഗമാണ്. മനസ്സിലാക്കണം. കഴിഞ്ഞ പ്രാവശ്യം അവൾക്ക് ഹൈലുണ്ടായി, ശുദ്ധിയായി, കുളിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പിന്നെ 15 ദിവസം ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി 15 ദിവസമാണല്ലോ. ആ 15 ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പായിട്ട് വീണ്ടും രക്തം കണ്ടു. എന്നാൽ അത് ഹൈലല്ല, അത് രോഗമാണ്. അന്ന് അവൾക്ക് നിസ്കരിക്കൽ നിർബന്ധമാണ്. അതേസമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഹൈലുണ്ടായി, കുളിച്ച് ശുദ്ധിയായി, പിന്നെ 15 ദിവസം കഴിഞ്ഞ ശേഷമാണ് പിന്നെ രക്തം കാണുന്നത്. എന്നാൽ ഈ രക്തമോ? എന്നാൽ ഈ രക്തം ഒരു ദിവസത്തിനേക്കാളും ചുരുങ്ങിയതാണ് എങ്കിൽ അത് ഹൈലല്ല, രോഗമാണ്. കാരണം എന്താണ്? ഹൈലിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസമാണ്. ഒരു രാപ്പകൽ രക്തം കാണണം, നല്ലത് ഹൈലാവുള്ളൂ. അതിനർത്ഥം രാപ്പകൽ ഒന്നാതെ രക്തം കാണുന്നതല്ല, അവൾക്ക് ആകെ വന്ന രക്തം ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു രാവും പകലും പുറപ്പെടുന്ന രക്തത്തിന്റെ അത്ര ആയിട്ടുണ്ട്, എന്നാൽ അത് ഹൈലാണ്. എന്നാൽ അത്ര ആയിട്ടില്ല നിൽക്കുക, എന്നാലത് ഹൈലൊന്നല്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഹൈലുണ്ടായി, 15 ദിവസം പൂർത്തിയായ ശേഷമാണ് രക്തം കണ്ടത് എങ്കിലും, പക്ഷെ ആ രക്തം കണ്ടത് കുറച്ച് സമയം മാത്രമേ രക്തം കണ്ട, ഒന്നോ രണ്ടോ തുള്ളി രക്തം കണ്ടു, പിന്നെ കുറെ മണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ 1-2 ദിവസം പിന്നെ തീരെ രക്തം കണ്ടില്ല, തീരെ കണ്ടില്ല. എന്നാൽ അത് ഹൈലല്ല, അത് രോഗമാണ്. അവൾക്ക് നിസ്കാരം നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഇനി അതേസമയത്ത് 15 ദിവസം കഴിഞ്ഞ ശേഷം അവൾക്ക് രക്തം കണ്ടു, പക്ഷെ ആ രക്തം പിന്നെ 1 ദിവസം തുടർച്ചയായി രക്തം കണ്ടു, എന്നാൽ ഹൈലാണ്. അതിൽ ഒരു ദിവസം തുടർച്ചയായല്ല, കുറച്ചു നേരം കണ്ട്, പിന്നെ കുറച്ചു നേരം രക്തം കാണില്ല, കുറച്ചു കൂടി നേരം കണ്ട് വീണ്ടും കണ്ടു, അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ കുറച്ച് കണ്ട്, കുറച്ച് നേരം പിന്നെ രക്തം കാണില്ല, അതിന്റെ പിറ്റേ ദിവസം അങ്ങനെ അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ രക്തം ഇങ്ങനെ കണ്ടു. ആ 2-3 ദിവസത്തെ രക്തം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ പുറപ്പെട്ട രക്തത്തിന് അത്ര ഉണ്ടാകും. എന്നാൽ
അത് ഹൈവാകുന്നു, അതല്ലെങ്കിൽ ഹൈവല്ല എന്ന് മനസ്സിലാക്കണം. ഇതിന്റെ അർത്ഥം ഇങ്ങനെ ഓരോ പിന്നെ രക്തമേറ്റം ഇങ്ങനെ തൂക്കി നോക്കണം അല്ലെങ്കിൽ അളന്നു നോക്കണം എന്നല്ല, സുമാർ ഉണ്ടാവുമല്ലോ. ആ ഇപ്പൊ നല്ലൊരു മണിക്കൂർ പുറപ്പെട്ട് പിന്നെ 2 മണിക്കൂർ പിന്നെ രക്തം കണ്ടിട്ടില്ല, പിന്നെ 2 മണിക്കൂർ വീണ്ടും ഉണ്ടായി, ആ പിന്നെ 2 മണിക്കൂർ ഉണ്ടായിട്ടില്ല, പിന്നെ 2 മണിക്കൂർ ഉണ്ടായി, അങ്ങനെ 2 ദിവസമൊക്കെ ആയി നിൽക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവില്ല ഏകദേശം ഇപ്പോൾ ഒരു ദിവസം ഉണ്ടാവുന്ന ഒരു ദിവസം പൂർണ്ണമായും ഫുൾ മുഴുവൻ രാവും പോലും പുറപ്പെടുന്ന രക്തത്തിന്റെ അത്ര പിന്നെ ഇപ്പോൾ ആയിട്ടുണ്ട്, 2-3 ദിവസം കൊണ്ട് ആയിട്ടുണ്ട് എന്ന് ആ സഹോദരിക്ക് അറിയാമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഹൈവാണ്, അതല്ലെങ്കിൽ ഹൈവമല്ല. ഈ പറഞ്ഞ ഉദ്ദേശത്താണ് ഹൈവായി പരിഗണിക്കപ്പെടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം വേണം, ഒരു ദിവസം മുഴുവൻ രക്തം പുറപ്പെടണം. അതിന്റെ അർത്ഥം എല്ലാ 24 മണിക്കൂറും തുടർച്ചയായി രക്തം പുറപ്പെടുക എന്നല്ല, ഇടക്ക് പുറപ്പെടുന്നു ഇടക്ക് പുറപ്പെടുന്നില്ല, ഇടക്ക് പുറപ്പെടുന്നു ഇറക്ക് പുറപ്പെടുന്നില്ല. എന്നാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം പുറപ്പെടുന്ന രക്തം ഉണ്ടാകും, എങ്കിൽ അത് ഹൈവാണ്, അതിൽ ഹൈവല്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് അതൊന്ന് ശരിക്ക് വിശദീകരിച്ച് തരാൻ പറഞ്ഞാൽ മതി എന്നറിയിക്കാം. ഞാൻ ഇവിടെ ക്ലാസ് റൂം അല്ല ഇവിടെ ക്ലാസ് റൂമിലുള്ള ആളോടല്ലേ പറഞ്ഞത്, ഇവിടെ മങ്ങേപ്പുറത്ത് സ്ത്രീകളുടെ സഹോദരിമാരുടെ മജ്ലിസ് ഉണ്ട്, അവരുടെ അവര് അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്, അവരോടാണ് ഈ പറയുന്നത്. പിന്നെ സുന്നത്ത് കഴിക്കാത്ത കുട്ടിയെ ചാരി നിസ്കരിക്കാമോന്ന്, സുന്നത്ത് നിസ്കരിക്കാത്ത കുട്ടിയെ ചാരി നിസ്കരിക്കുകയോ ചെയ്യാം, അതൊന്നും വിചാരുന്നില്ല. നജസ് നിസ്കരിക്കുന്ന ആളുടെ ശരീരമോ വസ്ത്രമോ നജസ് സ്പർശിക്കരുത്, നജസുമായി ചേരരുത്, അത്രേ ഉള്ളൂ. സുന്നത്ത് കർമ്മം നിർവഹിക്കാത്ത, സുന്നത്ത് നിസ്കരിക്കാത്ത കേട്ടാ, സുന്നത്ത് കർമ്മം ചേരാകർമ്മം നിർവഹിക്കാത്ത ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയെ സുന്നത്തല്ലാന്ന് കഴിച്ചിട്ടില്ല, അങ്ങനത്തെ കുട്ടിയെ ചുമന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ചുമന്ന് നിസ്കരിക്കാം ആ കുട്ടിയുടെ പിന്നെ ശരീരത്തിൽ നജസൊന്നുമില്ലെങ്കിൽ, ആ ഇതുണ്ടല്ലോ ആ ലിംഗം അതിന്റെ ആ തോല് അതിന്റെ ഉള്ളിൽ രക്തം പിന്നെ മൂത്രമൊന്നും ഇല്ല നിൽക്കുക, എന്നാൽ ആ കുട്ടിനെ ചുമന്നുകൊണ്ട് നിസ്കരിക്കാം. അതായത് അതല്ല ഇനി ആ കുട്ടിയുടെ ആ ചർമ്മത്തിന്റെ ഉള്ളില് പിന്നെ ചിലപ്പോ മൂത്രമൊക്കെ ഉണ്ടാവുമല്ലോ, മിക്കവാറും മൂത്രമൊക്കെ ഉണ്ടാവും. അപ്പോ ആ കുട്ടിയെ ചുമന്ന് നിസ്കരിക്കാൻ പറ്റില്ല, കാരണം നജസ് ചുമന്നുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. എന്നാൽ ആ കുട്ടിയെ ചാരിക്കൊണ്ട് നിസ്കരിച്ചൂടെ, നിസ്കരിക്കാൻ്റെ ഇടയിൽ കുട്ടി ഒന്ന് നമ്മളെ പിടിച്ച് അല്ലെ ആ കുട്ടിയെ അങ്ങനെ ചാരി കൊണ്ടാണ് നിസ്കരിക്കുന്നത്, എന്നാൽ അതുകൊണ്ടും നിരോധമില്ല. കാരണം ആ നിസ്കരിക്കുന്ന ആളുടെ വസ്ത്രമോ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആളുടെ ശരീരമോ നജസുമായി കണ്ടുമുട്ടാതിരുന്നാൽ മതി, നജസുമായി ചേരാതിരുന്നാൽ മതി. ഇത് കുട്ടിയുടെ ശരീരം മുഴുവൻ നജസൊന്നുമില്ലല്ലോ, ആ കുട്ടിയുടെ ലിംഗത്തിന്റെ ഉൾഭാഗം ആ തോലിന്റെ ഉള്ളിലല്ലേ പിന്നെ മൂത്രം ഉണ്ടാകാനായിട്ടുണ്ടാകുക. അത് നിസ്കരിക്കുന്ന ആളുടെ ശരീരമോ അല്ലെങ്കിൽ വസ്ത്രമോ അവിടെ തട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ചാരി നിസ്കരിച്ചാലൊക്കെ നിസ്കാരം സഹിയാകും. പക്ഷെ അവിടെ മൂത്രം ഉണ്ട് എങ്കിൽ ആ കുട്ടിയെ എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല, അത്രേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് മഹല്ല് മഹല്ല് കമ്മിറ്റിയിൽ ഉള്ള പൈസക്ക് സക്കാത്ത് ഉണ്ടോന്ന്? ഇല്ലല്ല, സക്കാത്ത് നിർബന്ധമാണെങ്കിലേ, സക്കാത്ത് ആർക്കാ നിർബന്ധം? ഒരാളുടെ മിൽക്കിൽ ഒരാളുടെ ഉടമസ്ഥതയിൽ സക്കാത്തിന്റെ നിസാബ് തികയുന്ന സംഖ്യ വേണം, മുതൽ വേണം, എന്നാലാണ് സക്കാത്ത്. അതല്ലാതെ ഒരു പൊതുജിഹത്താ നിൽക്കുക, മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ ട്രഷറി ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഉണ്ടാകുന്ന പൈസ അതിന് സക്കാത്തില്ലാണ്. സ്വതന്ത്രനായ ഒരു പ്രത്യേക വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഒരു നിസാബ് തികയുന്ന സക്കാത്തിന്റെ മുതലുണ്ടായി എന്നാലാണ് സക്കാത്ത്. പല സക്കാത്ത് മാലി മസ്ജിദിന്നതാന്റെ വാർത്തന അങ്ങനെ തന്നെ. അപ്പോൾ ആ നിലക്ക് പിന്നെ പള്ളിയുടെ മുതൽ സക്കാത്തില്ല, കാരണം പള്ളി നടന്ന സ്വതന്ത്രമായ ഒരു വ്യക്തിയല്ല, ഒരു വ്യക്തിയല്ലല്ലോ, അത് ജിഹത്താണ്, ഒരു ഭാഗമാണത്. അതുകൊണ്ട് തന്നെ മഹല്ല് കമ്മിറ്റിയിൽ കുറെ അധികം പൈസ ഉണ്ടായി നിൽക്കുക, അല്ലെങ്കിൽ ട്രഷറിയിൽ കുറെ അധികം പൈസ ഉണ്ടായി, അതിനൊന്നും സക്കാത്തില്ല. പിന്നെ മുടി കറുപ്പിക്കുന്നതിന്റെ ശരിക്കുള്ള വിധി എന്താ ഉസ്താദ്? ശരിക്കുള്ള വിധി എന്നാൽ എന്താ പോയത്? മുടി കറുപ്പിക്കുന്നതിന് ശരിക്കുള്ള വിധി എന്താ ഉസ്താദ് എന്ന് വെച്ചാൽ, ചിലപ്പോ ഈ ചോദ്യം ഇങ്ങനെ ഉണ്ടാകാൻ കാരണം ചിലപ്പോ വലിയ വലിയ പണ്ഡിതന്മാരായ ആളുകളൊക്കെ മുടി കറുപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനൊക്കെ ഉണ്ട് അല്ലേ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നല്ല വലിയ വലിയ പണ്ഡിതന്മാര് നല്ല ആയുധീയങ്ങളായ പല ആളുകളും കാണാൻ മുടിയൊക്കെ കറുപ്പിച്ചു നടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ചോദ്യം, മുടി കറുപ്പിക്കുന്നതിന് ശരിക്കുള്ള വിധി എന്താന്ന്. മുടി കറുപ്പിക്കുന്നത് ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് മാത്രമാണ് ഹറാം.
മാലിക്കി മദ്ഹബാവട്ടെ ഹനഫി മദ്ഹബാവട്ടെ ഹംബലി മദ്ഹബാവട്ടെ മുടി കറുപ്പിക്കൽ ഹറാമല്ല തൻസീഹിന്റെ കറാഹത്താണെന്ന് തൻസീഹിന്റെ കറാഹത്താണ് ഹറാമിന്റെ കുറ്റം ഇല്ലാത്ത കറാഹത്ത് ആണ് മുടി കറുപ്പിക്കൽ എന്നാൽ ഷാഫി മദ്ഹബിലല്ല ഷാഫി മദ്ഹബിൽ ഹറാമത്തിനെയാണ് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഹറാമത്തിനെയാണ് എന്നാൽ ഷാഫി മദ്ഹബിലും മദ്ഹബിന്റെ അഭിപ്രായം എന്ന് പറയാൻ പറ്റൂല ഷാഫി മദ്ഹബിലെ പ്രഗത്ഭരായ പല ഉലമാക്കളുടെയും അഭിപ്രായം അനുസരിച്ച് മുടി കടുപ്പിക്കൽ ഹറാമല്ല തൻസീഹിന്റെ കറാഹത്താണെന്ന് അഭിപ്രായക്കാരുണ്ട് ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാമിന്റെ ഒക്കെ അഭിപ്രായം അങ്ങനെയാണ് കറാഹത്താണെന്ന് അങ്ങനെ തഹരീബിന്റെ കറാഹത്തല്ല തൻസീഹിന്റെ കറാഹത്താണ് പിന്നെ മദ്ഹബ് മാറുന്ന വേണ്ട പൈന മദ്ഹബ് മാറുകൊണ്ട് കുഴപ്പമില്ല മദ്ഹബ് മാറുന്ന വേണ്ട അങ്ങനെ പിന്നെ ഗസ്സാലിമാമിന്റെ അഭിപ്രായം അതാണല്ലോ ഗസ്സാലിമാമാണെങ്കിലോ ഷാഫി മദ്ഹബുകാരനാണേനും മദ്ഹബ് തഖ്ലീൽ ചെയ്ത് അങ്ങനെ ചെയ്യാം അതുകൊണ്ട് വിരോധമൊന്നുമില്ല ഷാഫി മദ്ഹബിൽ മുടി മറ്റു മദ്ഹബിൽ മുടി കറുപ്പിക്കൽ ഹറാമാണ് എപ്പോ വഞ്ചന അതിൽ വരുമെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പെണ്ണ് ഒരു പെണ്ണ് ഒരു മുടിയൊക്കെ നിരച്ച പെണ്ണ മുടിയൊക്കെ നിരച്ചൊരു പെണ്ണാണ് ആ പെണ്ണിനെ ഒരു ഒരു പുരാപ്പട കാണാൻ വരുന്നുണ്ട് അപ്പൊ ആ പുരാപ്പട്ട പെരുന്ന് പെണ്ണുങ്ങളൊക്കെ ആയിക്കോട്ടെ ഇനി പോകുന്നു പുരാപ്പടക്ക് ഇപ്പൊ അവിടെ കാണാൻ പറ്റുമോ എന്നുള്ള തലമുടി കാണാൻ പറ്റുമോ മുഖവും മുങ്കയില്ല കാണാൻ പറ്റുള്ളൂ പെണ്ണ് കാണാൻ വരുമ്പോ എന്നുള്ള ചോദ്യം വരണ്ട ആ പുരാപ്പട വീട്ടുന്നേ പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ട് അവളെ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇവളെ മുടിയൊക്കെ ആകെ നിരച്ചോളാം അപ്പൊ പിന്നെ ഇവള് യുവതിയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ മുടി കറുപ്പിക്കുക അപ്പൊ അതൊരു വഞ്ചന ഉള്ളതേ ഒരു വഞ്ചന അപ്പൊ അത് ഹറാമാണ് വഞ്ചന ഹറാമ അത് മറ്റുള്ള മദ്ഹബിലും ഹറാമ തന്നെയാണ് നമ്മുടെ മദ്ഹബിൽ അങ്ങനെ വഞ്ചന ആവുമെന്ന് വേണ്ട അല്ലെങ്കിൽ തന്നെ ഹറാമാണെന്ന് യുദ്ധാവശ്യത്തിന് മാത്രമേ ഒരു യുവാ ഒരു നിരച്ച യോദ്ധാവാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാവാണ് ആളെ മുടിയൊക്കെ നിരച്ചിക്കുന്നത് അപ്പൊ ശത്രുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാം മുടി കറുപ്പിക്കാന്ന് തന്നെ വയസ്സെന്നല്ല ഞാൻ യുവാവാണ് എന്നവരെ തോന്നിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം മുടി കറുപ്പിക്കാം അത് അനുവദനീയമാണ് അല്ലാത്ത സമയത്ത് മുടി കറുപ്പിക്കൽ ഹറാമാണെന്നാണ് ഷാഫി മദ്ഹബ് എന്നാൽ വഞ്ചന ഉണ്ടെങ്കിൽ മാത്രമേ ഹറാമുള്ളൂ എന്നാണ് മറ്റു മദ്ഹബുകൾ അല്ലാത്ത സമയത്ത് മുടി കറുപ്പിക്കൽ ഹറാമല്ല തഹരീമിന്റെ കറാഹത്തുമല്ല വെറും തൻസീഹിന്റെ കറാഹത്ത് മാത്രമാണെന്നാണ് മറ്റു മദ്ഹബിന്റെ മറ്റു മദ്ഹബുകൾ അതാ പറഞ്ഞത് പിന്നെ വുളു സഹിയാകുമോന്ന് മുടി കറുപ്പിച്ചാൽ വുളു സഹിയാകുമോ അത് കറുപ്പിക്കുന്ന വസ്തുവിന്റെ സ്ഥിതി അനുസരിച്ചാണ് വുളു സഹിയാവുന്ന സഹിയാവാതിരിക്കരുത് സാധാരണ നമ്മുടെ മൈലാഞ്ചി ഉണ്ടല്ലോ ആ മൈലാഞ്ചി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് കറുപ്പിക്കുന്നതെങ്കിൽ വുളു സഹിയാകും കാരണം മുടിയുടെ കളർ മാത്രമേ അണ്ട് മാറ്റുന്നുള്ളൂ ആ കറുപ്പിക്കുന്ന വസ്തുവിന്റെ തടി മുടിയിൽ ഒട്ടിപ്പിടിക്കുന്നില്ല നിൽക്കുക അങ്ങനത്തെ സാധനമാണ് എന്നാൽ വുളു ചേരുകയും ചെയ്യും സാധാരണ മൈലാഞ്ചിത്താൽ എന്താണ് ആ മൈലാഞ്ചിന്റെ തടി ഉണ്ടല്ലോ അത് മുടിമൊട്ടി പിടിക്കുന്നില്ല ആ മുടിന്റെ കളർ മാത്രമേ മാറുള്ളൂ അപ്പൊ ആ രീതിയിലാണെങ്കിൽ വുളു സഹിയാകും അതല്ല ഇനി പ്രത്യേകമായ കെമിക്കലൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനമാണ് അപ്പൊ ആ മുടിമേ അതിന്റെ ആ കറുപ്പിക്കുന്ന വസ്തുവിന്റെ തടി ഒട്ടിപ്പിടിക്കും നിൽക്കുക എങ്കിലാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഒന്നും സഹിയാവൂല കുളിച്ച കുളിയും സഹിയാവൂല അപ്പൊ അത് അതിന്റെ വിഷയം അങ്ങനെയാണ് ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇന്ന് പിന്നെ നോക്കട്ടെ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം ഉസ്താദെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ചില മെസ്സേജുകൾ കാണാറുണ്ട് ചില മാസങ്ങളെ കുറിച്ച് ആദ്യം അറിയിക്കുന്നവന് നരകം ഹറാമാണ് എന്ന സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും മാസത്തെ കുറിച്ച് അങ്ങനെ വല്ല ഇല്ല അങ്ങനത്തെ ഒരു ഹദീസ് ഇല്ല അങ്ങനെയില്ല അതൊക്കെ വാട്സപ്പിൽ കൂടെ പല 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 ഫിത്നകളും നടക്കുകയാണ് ആരാ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയില്ല കള്ള ഹദീസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നിട്ട് അത് ഒന്നാണ് പ്രചരിപ്പിക്കുക പിന്നെ അത് കാണാനൊക്കെ പിന്നെ അവർ വേറെ അവരുടെ ഗ്രൂപ്പിലും അത് പോസ്റ്റ് ചെയ്യും അങ്ങനെ അത് ആ കള്ള ഹദീസ് ലോകവ്യാപകമാവുക അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് അത്തരം ഹദീസുകളോ മറ്റൊക്കെ ആണെങ്കിൽ ബഹുമാനപ്പെട്ട ഉലമാരോടും മറ്റൊക്കെ ചോദിച്ചതിന്റെ സ്ഥിതി നിജസ്ഥിതി വ്യക്തമായിട്ടല്ലാതെ വേറെ അത് പ്രചരിപ്പിക്കരുത് അങ്ങനൊരു ഹദീസ് ഇല്ല ഏതായാലും അത് പിന്നെ വാസ്തവവിരുദ്ധമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരെ പറഞ്ഞത് കേട്ടത് ചോദിച്ചിട്ടൊക്കെ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ ആ അല്ല കുറച്ചും ചോദ്യം കിട്ടും സക്കാത്ത് വാങ്ങുന്ന ആളോട് അത് സക്കാത്തിന്റെ പൈസ ആണ് എന്ന് പറയാൻ നിർബന്ധമുണ്ടോ ഇല്ല അത് നിർബന്ധമൊന്നുമില്ല സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ സക്കാത്തിന്റെ പൈസ നീക്കി വെക്കുന്ന സമയത്ത് നീയത്തൊക്കെ നിർബന്ധമാണ് ഇത് ഇന്റെ സക്കാത്താണ് എന്ന് ഒന്നുകിൽ ഈ സക്കാത്ത് കൊടുക്കുന്ന ആള് അതിന്റെ അവകാശികൾക്കാണ് കൊടുക്കുന്ന സമയത്ത് അവിടെ മനസ്സിൽ കരുതാൻ നിർബന്ധമാണ് അതല്ലെങ്കിൽ ആ സക്കാത്ത് കൊടുക്കാനുള്ള മുതൽ വേറെ നീക്കി വെക്കുകയാണ് ആ സമയത്ത് അത് നീയത്തൊക്കെ നിർബന്ധമാണ് എന്നല്ലാതെ
സക്കാത്ത് വാങ്ങുന്ന ആളോട് ഇത് എന്റെ സക്കാത്താവുന്നു എന്ന് പറയുന്ന നിർബന്ധമില്ല. അയാൾ അറിയന്നെ വേണ്ട, ഇത് സക്കാത്തിന്റെ മൊഴലാണെന്ന വിഷയം അയാൾ അറിയന്നെ വേണ്ട. ആ വാങ്ങുന്ന ആളെ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം റഹ്മത്തുള്ളാ, താടി വടിക്കുന്നതിനെ വിധി എന്താണ്? താടി വടിക്കല് കറാഹത്താണ്, ഒരു ഹറാമാന്ന് അഭിപ്രായമുണ്ട്. ബഹുമാനപ്പെട്ട ഷാഫിമാം ഒക്കെ ഹറാമാന്നുള്ള കാര്യം നിസ്ബാക്കി പറഞ്ഞിട്ടുണ്ട്. അതേ നമ്മുടെ മറ്റു പല മദ്ഹബുകളിലും താടി വടിക്കൽ ഹറാമാണ് തന്നെയാണ്. എന്നാൽ നമ്മുടെ മദ്ഹബിൽ ഹറാമാണെന്നും അഭിപ്രായമുണ്ട്, കറാഹത്താണെന്നും അഭിപ്രായമുണ്ട്. അപ്പോ കറാഹത്താണ് എന്ന അഭിപ്രായത്തെ ചില ഇമാമികൾക്ക് മുഴക്കമതാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയ കറാഹത്താണ്, എന്നാൽ ഹറാമാണെന്ന് വളരെ അധികം നമ്മുടെ മദ്ഹബിൽ തന്നെ വളരെ പ്രഗത്ഭരായ ആലിമീങ്ങൾക്ക് ഉലമാക്കൾക്ക് അഭിപ്രായമുണ്ട്.